ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേസസ് കിച്ചൻ. ഞാനിന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ റെസിപ്പി കൂടി ചെയ്യുന്നുണ്ട്. ടർക്കിഷ് ചിക്കൻ ഗ്രില്ലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പുറത്തു പോയി ഒരു വ്ളോഗായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രില്ലുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 kg 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്കിന്നൊന്നും കളയാതെ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഒന്ന് പരത്തി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഗ്രില്ല് ചെയ്തപ്പോൾ അതിൽ ഡീറ്റെയിലായി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. ഇതിൽ നമ്മൾ ഹാഫ് ചിക്കൻ ആയിട്ടാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത ശേഷം സെൻറ്റർ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ചിക്കന് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ ചിക്കന് കൂടി കട്ട് ചെയ്തെടുക്കാം. 2 ചിക്കനും കട്ട് ചെയ്ത ശേഷം നമുക്കിത് മസാല തേച്ച് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിനി മസാല റെഡിയാക്കി എടുക്കാം. മസാല റെഡിയാക്കി എടുക്കാനായി ഒരു പാത്രത്തിലോട്ട് 1 tbsp വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 cup തൈര് ചേർക്കാം. 250 ml കപ്പിൽ 1 cup തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 4 tbsp നാരങ്ങാ നീര്, 2 tbsp ടൊമാറ്റോ സോസ്, 4 tbsp വെജിറ്റബിൾ ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 tsp ചെറിയ ജീരകം പൊടിച്ചത്, 2 tsp പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഇനി പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ടാലും മതി. പക്ഷേ പാപ്രിക്ക പൗഡർ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ്. പിന്നെ 1/2 tsp പട്ട പൊടിച്ചത്. ഇത് നമ്മുടെ ഗ്രില്ലിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതിടാൻ മറക്കരുത്. 1 tsp കുരുമുളക് പൊടി, 2 tbsp കാശ്മീരി മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഒന്നും കൂടി നല്ല കളറ് കിട്ടും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മസാല ഒക്കെ തേച്ച് 1 12 hrs വെച്ചിരിക്കണം. എന്നാലാണ് ആ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ രാത്രിയിലേക്കുള്ളതാണ്. ഞാൻ രാവിലെ തന്നെ മസാല തേച്ച് വെക്കുന്നുണ്ട്. അപ്പം മസാല ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് ചിക്കനിലും മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ നന്നായി മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ച ശേഷം നമുക്കിത് മാറ്റി വെച്ച് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കാം.
ഇപ്പോൾ ചിക്കനിലൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 12 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കട്ടെ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം, അതിനുശേഷം ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഒന്നുകൂടി നന്നായി പിടിക്കും. ഇതിപ്പോൾ ഞാനൊരു 12 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഒരു 12 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഹമ്മൂസ്, മുത്തബ്ബൽ, തബോള, ഗ്രീൻ ചട്നി ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്തൊരു പാർട്ടാക്കി ഇടാം. ഇതിൽ തന്നെ ഇടുമ്പോൾ ഒരുപാട് ടൈം വരുന്നത് കൊണ്ടാണ് അടുത്തൊരു പാർട്ടാക്കി ഇടുന്നത്. ഇപ്പോൾ ഫുഡെല്ലാം റെഡിയാക്കി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. സമയം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാർക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടിയുണ്ട്. അപ്പോൾ ആദ്യം പാർക്കിലൊക്കെ ഒന്ന് കറങ്ങിയ ശേഷമാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പാർക്കിൽ സൈക്കിൾ അവൈലബിൾ ആണ്. കുറച്ച് ക്യാഷ് കൊടുത്താൽ റെൻറ്റിന് നമുക്ക് സൈക്കിൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഗ്രില്ലുണ്ടാക്കാനുള്ള ചാർക്കോൾ കത്തിക്കാം. നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയാവട്ടെ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ക്ലൈമറ്റ് ഇപ്പോൾ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഈ ഫിഷ് ഇപ്പോൾ ചൂണ്ടലിട്ടപ്പോൾ കിട്ടിയതാണ്. അധികം ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് റെഡിയായ ശേഷം അതിന് മുകളിലേക്കായി ഞങ്ങൾ ഒനിയനും ടൊമാറ്റോയും ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒനിയനും ടൊമാറ്റോ കൂടി ഗ്രിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇതിൻ്റെ ഒരു സൈഡ് ഗ്രില്ലായ ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡ് കൂടി ഒന്ന് ഗ്രില്ലായി വരട്ടെ. അപ്പോൾ ഫുഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി. ഇതിൻ്റെ കൂട്ടത്തിൽ ലിവർ കറി കൂടിയുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം മോളിവിടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 12 മണി വരേ ഉള്ളൂ പാർക്കിൻ്റെ ടൈമിങ്. അപ്പോൾ 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി തുടങ്ങി. വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആളുകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്.
അപ്പം ഞങ്ങളും പോകാനിറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.